Hi friends, hope all of you are keeping well. Thank you for supporting my previous videos. Welcome to the second edition, part A of Hornbill textbook. I'll be dealing with the chapter 2, a photograph today. So join me. Before we start the chapter, I would like to give a brief introduction regarding Shirley Tolson. Shirley Tolson was a great English poetess. She was born on 20th May 1924 in England. She had a huge passion in writing and was greatly influenced by her father, who was a writer too. She was a teacher and became a freelance journalist, contributing mainly to the Time Education Supplement, after which she became a features editor on Teacher and Editor of Child Education. She was more interested in Celtic Christianity. Her famous works on this subject are The Celtic Alternation, published in 1987, and Celtic Year, published in 1993. Her books, The Drover's Road of Wales and The Drovers of South Wales, are social histories of British countryside. She passed away at the age of 94. Okay, and that's all. And now we'll move into the chapter. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് ഒരു നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് എവിടെ വെച്ച് എടുത്തതാണെന്നും അതിൻ്റെ ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അത് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. ദി കാർഡ്ബോർഡ് ഷോസ് മീ ഹൗ ഇറ്റ് വാസ് വെൻ ദി ടു ഗേൾ കസിൻസ് വെൻറ്റ് പാഡ്ലിംഗ്, ഈച്ച് വൺ ഹോൾഡിംഗ് വൺ ഓഫ് മൈ മദേഴ്സ് ഹാൻഡ് and she, the big girl, some 12 years or so. ഈ നാല് സെൻറ്റൻസിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറയുവാണെങ്കിൽ കാർഡ്ബോർഡ് എന്ന് ഇതിൻ്റെ അകത്ത് സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോഗ്രാഫിനെയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നിയിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് കാർഡ്ബോർഡായിട്ട് കാർഡ്ബോർഡിൻ്റെ മേളിൽ ഒട്ടിച്ചു വെക്കുകയോ ആയിരിക്കും ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിറ്റേഴ്സ് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുവാണ്, അമ്മയുടെ കാര്യങ്ങൾ ഓർക്കുവാണ് ഇതിൻ്റെ അകത്ത്. അന്നത്തെ ആ ഒരു സമയത്ത് രണ്ട് കസിൻസ് ഉണ്ട് കൂടെ, എന്ത് ഈവൻ പാഡ്ലിംഗ്. ഈ പാഡ്ലിങ്ങിൻ്റെ വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സമുദ്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ സാധാരണ ചെരുപ്പൊക്കെ ഊരിയിട്ട് നടക്കുമ്പം വെള്ളത്തിൻ്റെ അകത്ത് ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് പാഡ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, വെള്ളത്തിൽ നടക്കുന്നത്. അപ്പം ദ കാർഡ്ബോർഡ് ഷോസ് മീ ഹൗ ഇറ്റ് വാസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത്. വെൻ ദ ടു ഗേൾ കസിൻസ് വെൻറ്റ് പാഡ്ലിംഗ് അപ്പോൾ രണ്ട് കസിൻസും കൂടി എങ്ങനെയായിരുന്നു അമ്മ നടന്നതെന്നുള്ളതും, ഈച്ച് വൺ ഹോൾഡിങ് അവർ തമ്മിൽ അവരുടെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു നടന്നത്. ആൻഡ് ഷീ ദ ബിഗ് ഗേൾ, ദിസ് സെൻറ്റൻസ് ഷോസ് ദാറ്റ് ഇതിൻ്റെ അകത്ത് ഈ കസിൻസിൻ്റെ അകത്തുനിന്ന് ഏറ്റവും മൂത്തതായിരുന്നു ഷേർലി ടോൾസിൻ്റെ അമ്മ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ഫോർത്ത് സെൻറ്റൻസിനകത്ത് പറയുന്നത്. മേ ബി 12 ഇയേഴ്സോ അതോ അതിൽ കൂടുതലോ കാണും. ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത്ര അറിയാൻ പറ്റും. നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ത്രീ സ്റ്റുഡ് സ്റ്റിൽ ടു സ്മൈൽ ത്രൂ ദ ഹെയർ at the uncle with the camera, a sweet face, my mother's, that was before I was born. ഈ മൂന്ന് സെൻറ്റൻസിനകത്ത് ക്ലിയറായിട്ട് പോയിറ്റസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബീച്ചിൽ പോയി ഉള്ള ഒരു അനുഭവം കാണും. ബീച്ചിലൊക്കെ നന്നായിട്ട് കാറ്റ് വീശാറുണ്ട്. അപ്പം ആ ഒരു കാറ്റെല്ലാം നമ്മുടെ മുടിയെല്ലാം പറക്കും. ഇവിടെയും ഈ പിക്ചറിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും അവരുടെ മൂന്ന് പേരുടെയും മുടി ഇങ്ങനെ പറന്ന് മുഖത്തേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ദി ദർ അങ്കിൾ വാസ് ടേക്കിംഗ് ദ പിക്ചർ, അവരുടെ ഫോട്ടോ എടുക്കുന്നത് അവരുടെ അങ്കിളായിരുന്നു ക്യാമറ വെച്ചിട്ട്. ആ ഫോട്ടോ കണ്ടിട്ട്
പോയിറ്റസ് പറയുന്ന എൻ്റെ അമ്മയുടെ ഫേസ് നല്ല സ്വീറ്റായിരുന്നു, പക്ഷെ ഞാനത് ഉണ്ടാവുന്നതിന് മുമ്പായിരുന്നു എന്നുള്ള അത് ഓൾറെഡി നമുക്ക് മേളത്തെ ലൈനിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദാറ്റ് ഷി വാസ് അറൗണ്ട് 12 years or more, അങ്ങനെ ഒരു ഏജ് ആയിരുന്നു, 12 മുകളിലായിരിക്കും. ആൻഡ് ദ സീ വിച്ച് അപ്പിയേഴ്സ് ടു ഹാവ് ചേഞ്ച്ഡ് ലെസ് വാഷ് ദെയർ ടെറിബിളി ട്രാൻസ്ലൻറ്റ് ഫീസ്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആൻഡ് ദ സീ വിച്ച് അപ്പിയേഴ്സ് ടു ഹാവ്, ഇതിൻ്റെ അകത്ത് പോയിറ്റസ് നന്നായിട്ടൊരു കോൺട്രാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ബീച്ച് പല പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്താലും ദർ ഈസ് നോ മച്ച് ചേഞ്ച്. ഒരു പക്ഷേ കടകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള കുറേ ചേഞ്ചസൊക്കെ വന്നിരിക്കും, പക്ഷേ സമുദ്രത്തിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നും കാണാം. സെയിം ടൈഡ്സും അതേപോലെ തന്നെ ആയിരിക്കും, ആ ഏരിയ അതേപോലെ തന്നെയായിട്ട് നമുക്ക് തോന്നും എപ്പോൾ വിസിറ്റ് ചെയ്താലും. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം അങ്ങനല്ല, ഇതിൻ്റെ അകത്ത് ആ ഒരു ചേഞ്ചാണ് പറയുന്നത്. വാഷ് ദെയർ ടെറിബ്ലി ട്രാൻസിയൻറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പം അറിയാമല്ലോ കാല് നമ്മൾ മണ്ണിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കാല് ഉറച്ചല്ല നിൽക്കുന്നത്, ടൈഡ്സ് വന്ന് കഴിയുമ്പോൾ നമ്മളെ കാലിൻ്റെ താഴെ കൂടെ മണ്ണ് ഒലിച്ചു പോകാറുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫീറ്റ് നമുക്ക് അവിടെ വെച്ച് നിൽക്കാൻ പറ്റത്തില്ല, പെർമനൻ്റായി നമുക്ക് സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് വ്യത്യാസം വരും, മനുഷ്യർക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരും, ഒരേപോലെയല്ല. ഇപ്പം ഫോട്ടോയിൽ തന്നെ കണ്ട ഫോട്ടോയിൽ ആ ഒരു സമയത്തെ, അതായത് 12 അതിന് മുമ്പുള്ള അമ്മേനെയാണ് ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോയിറ്റസ്, ആ സമയം പോലെ അല്ല. ഇപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ വിസിറ്റ് ചെയ്യുമ്പോഴും ഒരു പക്ഷേ നമുക്ക് പ്രായം കൂടിയെന്നിരിക്കും, പക്ഷേ എപ്പോഴും ബീച്ച് അതേപോലെ തന്നെയായിരിക്കും, വലിയ ചേഞ്ചസ് കാണാറില്ല. അപ്പം ആ ഒരു കോൺട്രാസ്റ്റാണ് ഇതിൻ്റെ അകത്ത് പോയിറ്റസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ വന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. ഫസ്റ്റ് പാരഗ്രാഫിൽ പോയിറ്റസ് അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് ആലോചിക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ വരുമ്പം അമ്മ ആ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ കൺഫ്യൂഷൻ ആവാനുള്ള വഴിയുണ്ട്, അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് നേരത്തെ പറയുന്നത്. സം 20-30 years later, അതായത് 12 ആ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് അമ്മ ഒരു 10-30 കഴിഞ്ഞിട്ട് ആ ഫോട്ടോ അമ്മയുടെ കയ്യിൽ കിട്ടുമ്പോൾ അമ്മ ആ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പം ഉള്ള ആ ഒരു എക്സ്പ്രഷൻസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഷീ ലാഫ് അറ്റ് ദ സ്നാപ്ഷോട്ട്. ഇതിൻ്റെ അകത്തും ആദ്യത്തെ സെൻറ്റൻസിനകത്ത് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ സെൻറ്റൻസിനകത്ത് നമ്മൾ കണ്ട കാർഡ്ബോർഡിൽ നിന്നാണ് ഫോട്ടോഗ്രാഫിനെ അവർ സിഗ്നിഫൈ ചെയ്തെങ്കിൽ സെക്കൻഡിനകത്ത് വന്നിട്ട് സ്നാപ്ഷോട്ട് എന്നാണ് പറയുന്നത്. അപ്പം സ്നാപ്ഷോട്ടും സെയിം ആണ്, ഫോട്ടോഗ്രാഫിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇപ്പം സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഫോണിലെല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു ആപ്പ് പോലും ഉണ്ട്, പക്ഷേ അതിനെപ്പറ്റിയല്ല ഇപ്പം സ്നാപ്ഷോട്ട് എന്ന് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫിനെയാണ്. അത് കണ്ടിട്ട് അമ്മയുടെ എക്സ്പ്രഷനാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. ഷീ ലാഫ് അറ്റ് ദി സ്നാപ്ഷോട്ട്, സീ ബെറ്റി ആൻഡ് ഡോളി. അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് പേര് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്, കസിൻസിൻ്റെ പേരാണ് ബെറ്റിയും ഡോളിയും. അപ്പം അവരെ പറ്റിയാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് പറയാം. അത് ആ ഫോട്ടോഗ്രാഫ് കണ്ട് കഴിയും പഴയ ഓർമ്മകൾ തിരിച്ച് അയവിറക്കുമ്പോൾ പറ്റുന്ന ഒരു ആ ഒരു സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനാണ് ഇതിൻ്റെ അകത്ത് കാണുന്ന അമ്മയുടെ. ഇന്നത്തെ കാലത്ത് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് ഓരോ പ്രാവശ്യം ഫോണിൽ മൊബൈൽ ഫോണിലൊക്കെ കുറേ നമുക്ക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ദെൻ ആൻഡ് ദെയർ വി കൻ ടേക്ക് ദി ഫോട്ടോഗ്രാഫ്സ് ആൻഡ് മേക്ക് എ മെമ്മറി. അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മൊമെൻസ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഫോണിൻ്റെ അകത്തും എല്ലാം. കുറേ സെൽഫികളും കുറേ ഫോട്ടോസും ഒക്കെ കൂട്ടുകാരുടെ കൂടെ വീട്ടുകാരുടെ കൂടെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും വേണേലും അത് കാണുകയും എടുക്കുകയും ചെയ്യാം. പക്ഷേ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി ഒക്കെ
പോസിബിളല്ലായിരുന്നു. എല്ലാവർക്കും ക്യാമറ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ്. അപ്പം അന്നത്തെ കാലത്ത് ഈ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് ആ ഒരു സന്തോഷം കിട്ടിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസി വന്നിട്ട് പറയുന്നത് ഷിഡ്സേ അല്ലെങ്കിൽ ബെറ്റിയും ഡോളിനെ പറ്റിയാണ്. ആൻഡ് ലുക്ക് ഹൗ ദി ഡ്രസ്ഡ് ഫോർ ദ ബീച്ച്. അപ്പം അന്നത്തെ ഒരു പക്ഷേ ഡ്രസ്സിങ് സ്റ്റൈൽ പോലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന് പലരും പല രീതിയിലായിരിക്കും ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും ബീച്ചിൽ ഇറങ്ങുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റി പറയുന്നുണ്ട്. അന്ന് അവർ തന്നെ ഒരു 20 വർഷം മുമ്പ് 30 വർഷം പുറമോട്ട് ചിന്തിക്കുമ്പം പോയിറ്റസിൻ്റെ അമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, കണ്ടില്ലേ ബീച്ചിൽ പോയ ഡ്രസ്സ് കണ്ടില്ലേ എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദി സീ ഹോളിഡേ വാസ് എ പാസ്റ്റ്, മൈൻ ഈസ് ഹർ ലാഫ്റ്റർ. ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അതിൻ്റെ അകത്ത് രണ്ട് പാസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഷേർലിയുടെ അമ്മയുടെ പാസ്റ്റാണ് ഒന്ന് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സീ ഹോളിഡേയിൽ അമ്മ പോയ ആ ഒരു സമയത്ത് അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നതും ആ ഫോട്ടോഗ്രാഫ് കണ്ട് സന്തോഷിച്ച ഒരു അത് ഒരു പാസ്റ്റ്. രണ്ടാമത്തെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു സന്തോഷം ഷേർലി ഇരുന്ന് കണ്ടോണ്ടിരുന്ന സമയത്തെ ആ ഒരു പാസ്റ്റിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബോത്ത് റൈ വിത്ത് ലേബേർഡ് ഈസ് ഓഫ് ലോസ്. ഇതിൻ്റെ അകത്ത് റൈയുടെ മീനിങ് പറയുന്നത് ഡിസപ്പോയിൻമെൻ്റ് ആണ്. രണ്ടു പേർക്കും ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ലേബേർഡ് ഈസ് മീൻസ് അതിൻ്റെ അകത്ത് അത് ഈ ഇപ്പം രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് വന്നുകൊണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് ഓക്സിമോറൻ. ഇംഗ്ലീഷിൽ അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് വരുവാണെങ്കിൽ ഓക്സിമോറൻ എന്ന് പറയും. ലേബേർഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെട്ടിരുന്നത്, ഈസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട്. അപ്പം രണ്ട് പേർക്കും ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി. കാരണം അമ്മ ആണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്, അമ്മേനെ പറ്റി ഇപ്പം ഷേർലി ചിന്തിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഷേർലി ഇപ്പം അമ്മ ഈ ഫോട്ടോഗ്രാഫ് നോക്കി എങ്ങനെയായിരുന്നു സന്തോഷിച്ചുകൊണ്ടിരുന്നതെന്നും ഇപ്പം ആ അമ്മയുടെ ആ ഒരു സന്തോഷം ഷേർലിക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, അതും വളരെ ഒരു നഷ്ടത്തിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ വന്നിട്ട് നൗ ഷീസ് ബീൻ ഡെഡ് നിയർലി ആസ് മെനി ഇയേഴ്സ് ആസ് ദാറ്റ് ഗേൾ ലിവ്ഡ് ആൻഡ് ഓഫ് ദിസ് സർക്കംസ്റ്റാൻസ് ദർ ഇസ് നത്തിങ് ടു സ്റ്റേ അറ്റ് ഓൾ ഇറ്റ്സ് സൈലൻസ് സൈലൻസസ്. ഇതിൻ്റെ അകത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അമ്മ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി, ഇനിയിപ്പം അമ്മയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഷേർലിയുടെ ഇമോഷൻസാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനിയും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള വാക്കുകൾ ഷേർലിക്കില്ല, ടോട്ടലി വാക്കുകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം സൈലൻസ് മാത്രമാണ്, വളരെയധികം ശാന്തത മാത്രമാണ്. ശാന്തതയിലും ശാന്തതയിലുള്ള ആ ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൈലൻസസ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായി, ഈ കംപ്ലീറ്റ് പോയം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ഇത് പാർട്ട് എ ആയിരുന്നു. പാർട്ട് എ നമ്മൾ ഇതിൻ്റെ തിയറി സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് ബി വരുമ്പോൾ ഇനി ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.